ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലടാ. ആ പിന്നെ അങ്ങോട്ട് ധൃതി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട പറട്ടാ. അപ്പൊ അതൊക്കെ പറ. ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ഇപ്പൊ സത്യളപ്പുണ്ട്. ഇല്ല ശാമളപ്പിച്ച് വന്നിട്ടില്ല. വരികയായിരിക്കും. ആ എന്തൊരു ആവശ്യം ഞാൻ വിളിക്കാം. ഇത് എന്തിനാ ഏട്ടാ ഈ ഫോണിൽ ഇങ്ങനെ ഉറക്കെ പറയണത്? ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ അലർന്നത്. ഇത് വീടല്ല ആശുപത്രിയാ. ആരെയും കണ്ടാ പിടിച്ച് പുറത്താക്കും. നേരെ കുറയല്ല. എന്താ അവരൊന്നും പറയാത്ത? എന്താ അവരൊന്നും പറയാത്ത? അവരെന്തെങ്കിലും പറഞ്ഞാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. എന്തെങ്കിലും പറയണ്ടേ? ഒന്നാമത് നീ ചെയ്തത് ശരിയായില്ല. അച്ഛനൊക്കെ ആശുപത്രി കൊണ്ടുവരുമ്പോ ആദ്യം വിളിച്ചു പറയണ്ട എന്നെ. ഞാനല്ലേ മൂത്ത മകൻ. ഏട്ടാ ഇതിന് എന്തെങ്കിലും ഒരു അസുഖം വേണ്ടേ അച്ഛന്? മിനിഞ്ഞാന്ന് ചെറിയൊരു വയറുവേദന വന്നു. അപ്പൊ ആ പണിക്കരുടെ ക്ലിനിക്കിൽ കാണിച്ചു. അത് മാറും ചെയ്തു. പതുക്കെ പറ ഇന്ന് രാവിലെ അതാ വീണ്ടും വയറുവേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറിച്ച ടെസ്റ്റ് എന്നും പറഞ്ഞിട്ട് ടെസ്റ്റ് കുറേ ചെയ്തു. ഇനിയിപ്പോ അവസാനം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ സംഭവിക്കും. 100 വട്ടം വിളിച്ചാൽ ഞാൻ എന്റെ കൂടെ താമസിക്കാൻ വരാം. അപ്പൊ ഇളയ മോനോട് സ്നേഹം അനുഭവിക്കട്ടെ. സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എല്ലാരും കൂടെ എന്റെ തലയിലിട്ടിട്ട് മുഖത്ത് നോക്കി പറയാൻ എന്തായാലും പറയാണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ആ കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം. വർഗീസേ എന്തായടാ കച്ചോടുന്നല്ലോ? ഒന്ന് പതുക്കെ പറയണം. അതേ ചെലവീണം, ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് ഞാൻ അത് വാങ്ങി തല്ലിപ്പൊട്ടി. ആശുപത്രിയാണ്, വീടല്ല. വേഷം കെട്ടിട്ട് തന്റെ സ്വഭാവം മാറട്ടാ. എന്താ നിങ്ങൾക്ക് മാത്രം അച്ഛനും വേണു കളിക്കാൻ നിൽക്കാണ്. ഞാനല്ല, ഏട്ടനാണ്. അതെ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഞാൻ പറഞ്ഞോളാം, ഞങ്ങളുടെ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയതാണ്. കുറച്ചു നേരമായി, എന്താ ഏതാവുന്ന അറിയില്ല. ഒരു സിസ്റ്റർ അങ്ങോട്ട് ധൃതി പിടിച്ച് പോകുന്നു കണ്ടു. അപ്പൊ അച്ഛനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടൻ ദേഷ്യപ്പെട്ട് ബഹളം വെച്ചത്. നേരത്തെ ഒന്ന് നോക്കാൻ പറ്റൂ? ഓരറങ്ങുമ്പോ ഓരോട് ചോദിച്ചാ മതി, എനക്കറിയില്ല. തിരിഞ്ഞ വീട് ഒച്ച ഉണ്ടാക്കല്ലേ. അവരങ്ങനെയൊക്കെ പറയും, ഇവിടെ എങ്ങനെ ഇരുന്നാ പറ്റോ? വിവരം അറിയണ്ടേ? ഞാൻ പോവാൻ നോക്കി, നീ തടയും. എന്നാ പോയി നോക്ക്. എന്തെന്നാണ് ഈ കാണിക്കണത്? നീ ഒന്ന് പോയി അന്വേഷിക്കടാ. മറിമായം.